वीनर फिल्टर और लीस्ट मीन स्क्वय फिल्टरी वीनर फिल्टर अब इतर कैंड ऑफ रीस्टोरेश फिल्टर ओरिजिनल इमेज डीग्रेडेशन रीस्टोर वे यूस टेक्निका अब इतना हियर नो डीग्रेडेशन फंक्शन अब नॉइसिन्टे स्टाटिस्टिकल प्रॉपर्टीस कंसिडर रीस्टोरेशन स्टाटिस्टिकल प्रॉपर्टीस ऑफ नॉइस एवरी मीन मीडियन अगर क्यों स्टाटिस्टिकल प्रॉपर्टीस अब नॉइसिन्टे स्टाटिस्टिकल प्रॉपर्टीस डीग्रेडेशन फंक्शन कंसिडर मेथड वीनर फिल्टर पर ഇവിടെ നമുക്ക് നോയിസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് ഇൻവേഴ്സ് ഫിൽട്ടറിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇമേജിനെയും നോയിസിനെയും നമ്മൾ റാൻഡം വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് LMS ഫിൽട്ടർ അല്ലെങ്കിൽ ലീസ്റ്റ് മീൻ സ്ക്വയർ ഫിൽട്ടറിങ്ങിൻ്റെയോ അല്ലെങ്കിൽ വീനർ ഫിൽട്ടറിൻ്റെയോ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ അപ്രോക്സിമേറ്റ് ഒറിജിനൽ ഇമേജിൻ്റെ അപ്രോക്സിമേറ്റ് കണ്ടുപിടിക്കുക അത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനലും അതുപോലെ തന്നെ അപ്രോക്സിമേറ്റഡ് ഇമേജും തമ്മിലുള്ള മീൻ സ്ക്വയർ എറർ മിനിമൈസ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഒറിജിനൽ ഇമേജിൻ്റെ അപ്രോക്സിമേറ്റ് കണ്ടുപിടിക്കുക ഒന്നുമില്ല നമ്മൾ മെയിനിലാത്തിൽ നമ്മൾ അപ്രോക്സിമേറ്റഡ് ഒറിജിനൽ ഇമേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് റീസ്റ്റോറേഷൻ ഫിൽട്ടർ നമ്മൾ ചെയ്യുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന അപ്രോക്സിമേറ്റഡ് അപ്രോക്സിമേറ്റ് ഓഫ് ഒറിജിനൽ ഇമേജ് എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഇമേജും അപ്രോക്സിമേറ്റഡ് ഒറിജിനൽ ഇമേജും തമ്മിലുള്ള മീൻ സ്ക്വയർ എറർ ഏറ്റവും മിനിമം എന്നുള്ള രീതിയിൽ വേണം അതായത് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മിനിമം ആവുന്ന രീതിയിൽ വേണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷനാണ് നമ്മുടെ മീൻ സ്ക്വയർ എററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ സ്ക്വയർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എഫ് മൈനസ് എഫ് ഹാറ്റ് ഓഫ് എഫ് ഹാറ്റ് ദ ഹോൾ സ്ക്വയർ ആണ് എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഇമേജിൽ അൺകറപ്റ്റഡ് ഇമേജ് എഫ് ഹാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അപ്രോക്സിമേഷൻ ഓഫ് എഫ് ആണ് ആൻഡ് ഈ കേളി ബ്രാക്കറ്റ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് എന്നാണ് ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ വീനർ ഫിൽട്ടർ അല്ലെങ്കിൽ LMS ഫിൽട്ടറിങ്ങിൽ കുറച്ച് അസംഷൻസ് എടുത്തിട്ടാണ് നമ്മൾ വീനർ ഫിൽട്ടറിങ് ചെയ്യുന്നത് അപ്പോൾ അസംഷൻസ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമേജും നോയിസും അൺകോറിലേറ്റഡ് ആയിരിക്കണം അതായത് ഇമേജും നോയിസും നമ്മൾ യാതൊരു റിലേഷനും പാടില്ല പിന്നെ മറ്റൊരു അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇമേജ് അല്ലെങ്കിൽ നോയിസ് ഇതിനേതെങ്കിലും ഒന്നിനൊരു സീറോ മീൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത് നോയിസിന് സീറോ മീൻ ആകാം അല്ലെങ്കിൽ ഇമേജിന് സീറോ മീൻ ആയിരിക്കണം ആൻഡ് തേർഡ് അസംഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ചെയ്ത ഇമേജിലെ ഗ്രേ ലെവൽ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കണം ഡീഗ്രേഡഡ് ഇമേജിലെ ഗ്രേ ലെവലുമായിട്ട് അതായത് നമുക്കൊരു ലീനിയർ വേയിൽ അതിനെ മാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം ഡീഗ്രേഡഡ് ഇമേജ് ഗ്രേ ലെവൽസിനെയും അപ്രോക്സിമേറ്റഡ് ഇമേജിൽ ഗ്രേ ലെവൽസ് നമുക്ക് ലീനിയർ റിലേഷൻ വെച്ച് മാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളിതിനെ ചെയ്യേണ്ടത് അപ്പോൾ ഈ മൂന്ന് അപ്രോക്സിമേഷൻ വെച്ചിട്ട് നമ്മളൊരു അപ്രോക്സിമേറ്റഡ് ഇമേജിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ് ഫ്രീക്വൻസി ഡൊമെയിൻ എഴുതുകയാണെങ്കിൽ അതായത് ആ അപ്രോക്സിമേറ്റഡ് ഇമേജ് നമ്മുടെ മിനിമം എറർ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ അത് ഇ സ്ക്വയർ ഈക്വൽ ടു എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എഫ് മൈനസ് എഫ് ആറ്റ് ഓഫ് ഹോൾ സ്ക്വയർ എന്നുള്ള ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള അപ്രോക്സിമേറ്റഡ് ഇമേജിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് ഇതുപോലെ കിട്ടും അതായത് എഫ് ഹാറ്റ് ഓഫ് യു വി ഈസ് ഈക്വൾ ടു എച്ച് സ്റ്റാർ ഓഫ് യു വി ഇൻറ്റു എസ് എഫ് ഓഫ് യു വി ഡിവൈഡ് ബൈ എസ് എഫ് ഓഫ് യു വി ഇൻറ്റു എച്ച് ഓഫ് യു വി ദ സ്ക്വയർ പ്ലസ് എസ് എൻ ഓഫ് യു വി ഇൻറ്റു ജി ഓഫ് യു വി എന്ന് പറയും ഇനി നമ്മളിതിനെ സിംപ്ലിഫൈ സപ്പോസ് നമുക്ക് മുകളിലും താഴെയും എസ് എഫ് ഓഫ് യു വി വഴി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുകളിലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എസ് എഫ് ഓഫ് യു വിനോട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഈ ടേം പോവും ഇവിടെയുള്ള ഈ ടേം പോവും ഇവിടെ എസ് എൻ ഓഫ് യു വി ബൈ എസ് എഫ് ഓഫ് യു വി എന്ന് വരും അപ്പോൾ എഫ് ഹാറ്റ് ഓഫ് യു വി ഈസ് ഈക്വൽ ടു എച്ച് കോൺജുഗേറ്റ് ഓഫ് യു വി എച്ച് ഓഫ് യു വി ദ സ്ക്വയർ പ്ലസ് എസ് എൻ ഓഫ് യു വി ബൈ എസ് എഫ് ഓഫ് യു വി ഇൻറ്റു ജി ഓഫ് യു വി ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലും താഴെയും എച്ച് ഓഫ് യു വി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്ത് അതായത് മുകളിൽ എച്ച് ഓഫ് യു വി ഡി മൾട്ടിപ്ലൈ ചെയ്യുന്നു താഴെയും മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് കഴിഞ്ഞാൽ മുകളിലും താഴെയും എച്ച് ഓഫ് യു വി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതും എച്ച് ഓഫ് യു വി ഇൻറ്റു എച്ച് കോൺജുഗേറ്റ് ഓഫ് യു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഓഫ് യു വി ദ സ്ക്വയർ അതായത് എച്ച് ഓഫ് യു വി ഇൻറ്റു എച്ച് കോൺജുഗേറ്റ് ഓഫ് യു വി എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് യു വി ദ മോഡ് സ്ക്വയർ എന്ന് വരും ഇപ്പോൾ താഴെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എച്ച് ഓഫ് യു വി ഇൻറ്റു എച്ച് ഓഫ് യു വി ദ മോഡ് സ്ക്വയർ പ്ലസ് എസ് എൻ ഓഫ് യു വി ഇൻറ്റു എസ് എഫ് ഓഫ് യു വി ഇൻറ്റു ജി ഓഫ് യു വി ഈ ഒരു ഇക്വേഷനാണ് നമ്മുടെ വീനർ ഫിൽട്ടറിങ്ങിൻ്റെ ഇക്വേഷൻ അതുപോലെ തന്നെ ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തതാണ് നമ്മുടെ മിനിമം മീൻ സ്ക്വയർ എറർ ഫിൽട്ടർ അല്ലെങ്കിൽ ലീസ്റ്റ് മീൻ സ്ക്വയർ എറർ ഫിൽട്ടർ എന്ന് പറയുന്നത്
പറയുന്നത്. ഇതിൽ ഓരോ ടേം എന്ന് പറയുന്നത് എച്ച് ഓഫ് യു വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ്റെ ട്രാൻസ്ഫോം ആണ്. എച്ച് കോൺജുഗേറ്റ് ഓഫ് യു വി പറഞ്ഞാൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് എച്ച് ഓഫ് യു വി ആണ്. എസ് എൻ ഓഫ് യു വി എന്ന് പറയുന്നത് പവർ സ്പെക്ട്രം ഓഫ് നോയ്സ് ആണ്. എസ് എഫ് ഓഫ് യു വി എന്ന് പറയുന്നത് പവർ സ്പെക്ട്രം ഓഫ് ഒറിജിനൽ ഇമേജ് ആണ്. ജി ഓഫ് യു വി എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ഓഫ് ഡീഗ്രേഡഡ് ഇമേജ് ആണ്. ഇനി നമുക്ക് നോക്കാം ഈ സെവൻത്ത് ഇക്വേഷനിൽ സപ്പോസ് നോയ്സ് ഇല്ല എന്ന് വിചാരിക്കുക, എൻ ഓഫ് യു വി സീറോ ആണെങ്കിൽ എസ് എൻ ഓഫ് യു വി എന്ന് പറയുന്നത് മോഡ് ഓഫ് എൻ ഓഫ് യു വി ദ സ്ക്വയർ ആണല്ലോ. പവർ സ്പെക്ട്രം ഓഫ് നോയ്സ് എന്ന് പവർ സ്പെക്ട്രം ഓഫ് ഒറിജിനൽ ഇമേജും ആണ്. അപ്പം ഇത് സീറോ ആണെങ്കിൽ ഈ ടേം കംപ്ലീറ്റ്ലി സീറോ ആവും. അപ്പോൾ സീറോ ആകുമ്പോൾ ഈ രണ്ട് ടേം ക്യാൻസൽ ചെയ്തു പോകും. നമുക്ക് ഇൻ എഫക്ട് എഫ് ആട്ട് ഓഫ് യു വി എന്ന് പറഞ്ഞാൽ ജി ഓഫ് യു വി ബൈ എച്ച് ഓഫ് യു വി കിട്ടും. ഈ ഒരു രീതിയിൽ കിട്ടും. അതായത് നമ്മുടെ വീനിയർ ഫിൽട്ടറിങ് എന്തായി മാറും, ഇൻവേഴ്സ് ഫിൽട്ടറിങ് ആയിട്ട് മാറും. അതായത് നോയ്സ് സീറോ ആവുന്ന സമയത്ത് വീനർ ഫിൽട്ടർ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഫിൽട്ടറായിട്ട് റെഡ്യൂസ് ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ രണ്ട് ടേം നമുക്കറിയില്ല. എച്ച് ഓഫ് യു വി ഓൾറെഡി നോ ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ ആണ്. ജി ഓഫ് യു വി എന്ന് പറയുന്നത് നമ്മുടെ ഡീഗ്രേഡഡ് ഇമേജ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടാത്ത രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എസ് എൻ ഓഫ് യു വിയും എസ് ഓഫ് യു വിയും ആണ്. അതായത് പവർ സ്പെക്ട്രം ഓഫ് ഒറിജിനൽ ഇമേജും പവർ സ്പെക്ട്രം ഓഫ് നോയ്സും ആണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ കോൺസ്റ്റന്റ് കെ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ കെ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയ്സിന് നമ്മൾ വൈറ്റ് നോയ്സ് ആയിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ പവർ സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിതിനെ കെ എന്നൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിവൈഡ് എസ് എൻ എഫ് എസ് എഫ് ഓഫ് യു വി ബൈ എസ് എൻ ഓഫ് യു വി എന്ന ടേമിനെ നമ്മൾ കോൺസ്റ്റൻ്റ് കെ ആയിട്ട് കൺസിഡർ ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും, എഫ് ആട്ട് ഓഫ് യു വി വൺ ബൈ എച്ച് ഓഫ് യു വി, എച്ച് ഓഫ് യു വി സ്ക്വയർ എച്ച് ഓഫ് യു വി ദ മോഡ് സ്ക്വയർ പ്ലസ് കെ ഇൻ ടു ജി ഓഫ് യു വി എന്ന് കിട്ടും. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ കേക്ക് പല വാല്യൂകളും ഇട്ട് കൊടുക്കും, എന്നിട്ട് ഏത് വാല്യൂവിനാണോ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് ആ ഒരു ഇമേജ് വെച്ചിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ വീനിയർ ഫിൽട്ടറിങ്ങിന് ചെയ്യുക. ഇനി എന്താണ് വീനിയർ ഫിൽട്ടറിങ്ങിന് അഡ്വാൻറ്റേജസ് എന്നുള്ളത് നോക്കാം. ഇവിടെ സ്മോൾ അല്ലെങ്കിൽ സീറോ വാല്യൂ പ്രോബ്ലം എന്നുള്ള ഒരു ഇഷ്യൂ ഇല്ല. നമ്മൾ ഇൻവേഴ്സ് ഫിൽട്ടറിങ്ങിൽ നമ്മൾക്ക് ഉണ്ടായൊരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് സ്മോൾ അല്ലെങ്കിൽ സീറോ വാല്യൂ പ്രോബ്ലം ആയിരുന്നു. ആ ഒരു പ്രോബ്ലം ഏതിലില്ല, വീനർ ഫിൽട്ടറിൽ ഇല്ല. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന റിസൾട്ട്സ് എന്ന് പറയുന്നത് ഒറിജിനൽ ഇമേജിന് കുറച്ചും കൂടി ക്ലോസർ ആയിരിക്കും. വീനർ ഇൻവേഴ്സ് ഫിൽട്ടറിങ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇമേജിനേക്കാളും ഒരു ബെറ്റർ റിസൾട്ട് ആയിരിക്കും എപ്പോഴും വീനർ ഫിൽട്ടറിങ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു, നമുക്കിവിടെ പവർ സ്പെക്ട്രം ഓഫ് ഒറിജിനൽ ഇമേജ് അതുപോലെ തന്നെ പവർ സ്പെക്ട്രം ഓഫ് നോയ്സ് നമുക്കറിയില്ല. അപ്പോൾ അത് അറിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടത്താൻ പറ്റൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് പാർട്ട് എന്നുള്ളത്. പിന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഇത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ റിസൾട്ട് എപ്പോഴും ഒരു ആവറേജ് സെൻസിൽ മാത്രമേ ഒപ്റ്റിമൽ ആവുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വീന ഫിൽട്ടറിങ്ങിൽ പഠിക്കാനുള്ളത്. മെയിൻലി എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് നോക്കുക, അതിൻ്റെ അസംപ്ഷൻസ് എന്താണെന്നും ഈ മെയിൻ സ്ക്വയർ ആൻഡ് ഇക്വേഷനും ഈ ഫസ്റ്റ് ഇക്വേഷനുമാണ് നിങ്ങൾ മെയിൻലി പഠിക്കേണ്ടത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വീന ഫിൽട്ടറിങ്ങിൽ ലീസ് മെയിൻ സ്ക്വയർ ഫിൽട്ടറിങ്ങിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.